നമസ്കാരം. ഡി ഫാർമസി ഡിസ്കഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഫസ്റ്റ് ഇയർ ഡിപ്ലോമ ഇൻ ഫാർമസിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് പരിചയപ്പെടുത്തുന്നത്. ബയോകെമിസ്ട്രി ആണ് സബ്ജക്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ചും എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും രണ്ട് മൂന്ന് പോയിന്റ്സ് പറയാം. എക്സാം അടുക്കുന്ന സമയത്ത് മാത്രമല്ല, സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിച്ചു പോകണം. എങ്ങനെ പഠിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷനാണ് എങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിക്കുന്നതിലൂടെ കിട്ടുന്നത്. കുറച്ച് വർഷങ്ങൾ കൂടുമ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേണിലും മാർക്ക് അറേഞ്ച്മെൻറ്റിലും മാത്രമാണ് ചില മാറ്റങ്ങൾ വന്ന് കണ്ടിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും, കൂടാതെ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ വരുന്നതും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 3 hours ആണ് എക്സാം ടൈം. 13 ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും ആൻസർ എനി 10 questions എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 13 questions നിന്നും 10 എണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് മാക്സിമം മാർക്സ് 80 ആണ്. ദെൻ ഓൾ ദ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യന് 8 marks. ഓൾ റൈറ്റ്, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാട്ട് ആർ പ്രോട്ടീൻസ്? ക്ലാസിഫൈ പ്രോട്ടീൻസ് വിത്ത് എക്സാമ്പിൾസ്. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോട്ടീൻസ്. ഇങ്ങനെ 3 ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് 8 marks ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ 13 questionsൻ്റെയും ആൻസേഴ്സ് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 hoursൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഒരു 10 minutesൽ പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കില്ല. സോ നിങ്ങൾക്കിനി ആൻസേഴ്സ് വായിച്ചു നോക്കാം.
ഓക്കെ, ദെൻ 13 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ രീതിയിലാണ് ആൻസേഴ്സ് ചെയ്യേണ്ടത്. പാരഗ്രാഫ് മേക്കിങ്ങിൻ്റെ ആവശ്യമില്ല, നമ്പർ ഇട്ട് പോയിൻ്റ് തന്നെ എഴുതാൻ ശ്രമിക്കണം. സോ നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സ് മറ്റൊരാളിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് അത് തന്നെയാണ്. യൂസ്ഫുൾ വീഡിയോ ആണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.